ചേലക്കരയിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് ചേലക്കര നിങ്ങൾക്കറിയുന്ന പോലെ അത്ര ചേലക്കര മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ചേലക്കര എന്ന് പറയുന്ന ഈ മണ്ഡലം കെ രാധാകൃഷ്ണന്റെ പേരിൽ അറിയപ്പെട്ട ഒരു മണ്ഡലമാണ് രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ചേലക്കര കാലവും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പോരാട്ടത്തിന് അംഗത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്ന് അതിൻ്റെ കൊട്ടിക്കലാശം കെ ആർ ഗോപികൃഷ്ണൻ തത്സമയം ചേരുന്നു ഗോപികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ് സിൻ ചേലക്കര അപ്പോൾ ചേലക്കര ഇളകി മറിയുമോ ഇന്ന് കുട്ടികലാശത്തിൽ കാരണം മൂന്ന് മുന്നണിക്കും പിന്നെ നമ്മുടെ ഡി എം കെ കാരനും ഇത് വളരെ പ്രസ്റ്റൈസ് മണ്ഡലമായി മാറിയിരിക്കുന്നു ചേലക്കര ഗുഡ് മോർണിംഗ് എസ് കെ എൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി സുന്ദരവും ശാന്തസുന്ദരവുമായ ഒരു ഇടമാണ് ചേലക്കര ചേലക്കരയെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ചേലക്കരക്കാരെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് കെ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ ചേലക്കരക്കാർക്ക് ഒരു അന്യനല്ല അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള ആളുമാണ് അങ്ങനെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന മണ്ഡലം എന്ന സവിശേഷത ചേലക്കരയെ സംബന്ധിച്ചുണ്ട് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇക്കുറി വളരെ ശക്തമായ ഒരു പോരാട്ടം ചേലക്കരയിൽ നടത്തി അതിന് പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് ചേലക്കര പിടിച്ചെടുക്കുക എന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണക്കാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ചേലക്കരയിൽ യു ഡി എഫ് ജയിക്കുമ്പോൾ മാത്രമാണ് അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിജയമായി കണക്കാക്കാൻ കഴിയൂ എന്നതാണ് അതുകൊണ്ട് വളരെ ഗൌരവത്തിൽ തന്നെ വളരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെയ്ക്കാൻ തന്നെയാണ് യു ഡി എഫ് തയ്യാറായത് എൻഡിഎയും അതിശക്തമായ ഒരു പോരാട്ടം പരമാവധി ശക്തി പ്രകടനത്തിലേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നത് ഏതായാലും എസ് കെ എൻ ഇപ്പോൾ ദിവസം നീണ്ടുനിന്ന ഒടുവിൽ കലാശക്കോട്ടിനുള്ള സമയമായി ാണ് ഇന്ന് വൈകുന്നേരം ഈ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മൂന്ന് മുന്നണികളും അവരുടെ ശക്തി പ്രകടനത്തോടുകൂടി ഇവിടെ കലാശക്കോട്ടിലേക്ക് എത്താൻ പോകുന്നത് വളരെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ ദിവസങ്ങളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം സമയം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ചെലവിട്ട മണ്ഡലം ചേലക്കരയാണ് ഇന്നലെയും അദ്ദേഹത്തിന്റെ ചേലക്കരയിൽ മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു ഇതിന് കാരണം ഒരു കാരണവശാലും ചേലക്കര എന്നത് കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് ഇടതുമുന്നണിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് കാരണം ചേലക്കര കൈവിട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയും വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കും അതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിന് ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ചേലക്കര മണ്ഡലം കെ രാധാകൃഷ്ണന്റെ മണ്ഡലം എന്ന അർത്ഥത്തിൽ ഇവിടെ ജനപ്രിയനായിരുന്ന എം എൽ എ ആയിരുന്ന വ്യക്തി തന്നെയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് യു ആർ പ്രദീപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലാളിത്യം ജനങ്ങളുമായിട്ടുള്ള കണക്ട് ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ വലിയ മാർജിനിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ വെച്ചുപുടർന്നുണ്ട് എന്നാൽ ചേലക്കര തിരിച്ചുപിടിക്കാൻ പര്യാപ്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്ന ഉറച്ച ബോധ്യത്തിലാണ് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ചേലക്കരയിൽ നിശ്ചയിക്കപ്പെട്ടത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം രമ്യ ഹരിദാസ് വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ചേലക്കര നിയോജക മണ്ഡലം മാത്രം ല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നപ്പോൾ വളരെ കൂടുതൽ വോട്ടുകൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നേടിയെടുക്കാൻ രമ്യ ഹരിദാസൻ കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടെങ്കിലും മികച്ച പ്രകടനമാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ രമ്യാ ഹരിദാസന് വോട്ടുകളുടെ പിൻവലിക്കും